നമസ്കാരം. സഖാവ് കോംറേഡ്, സഖാവ് ശോഭ, ശോഭ സുരേന്ദ്രൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ശോഭ സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാരി ആയി, ഇതൊക്കെ പറയാനൊരു കാരണമുണ്ട്, വെറുതെ അല്ല. ഇന്നിപ്പോ ഈ ശോഭ സുരേന്ദ്രൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ബി ജെ പിയുടെ കേരള ഘടകം മറ്റുള്ളവരുടെയും കാര്യമായിട്ട് എന്തെങ്കിലും തടയും. ഉത്തരേന്ത്യയിലാണെങ്കിൽ കേരളത്തിനകത്ത് ഉള്ള ബി ജെ പിക്കാർ അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഒരുപാട് ശോഭ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ട് വഴിമാറി ചിന്തിക്കാൻ കുറേ കാര്യത്തിൻ്റെ ഒപ്പം കിടന്ന് നടന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞ്, മഹാത്മാഗാന്ധി കുറ്റം പറഞ്ഞ്, നെഹ്റുവിനെ കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാരുടെ സുപ്രഭാതത്തിൽ പോയിട്ട് അവിടേക്ക് വഴിമാറി സഞ്ചരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലക്കടി കിട്ടുമെന്നുള്ള ആ പേടിയുമുണ്ട്. ബി ജെ പിയിലാണെങ്കിൽ അവിടുത്തെ പ്രധാന പ്രശ്നം അവിടുത്തെ അക്കോമഡേഷൻ പ്രോബ്ലമാണ്. ഒരു പുതിയ ആള്, ഏതെങ്കിലും ഒരു ഇപ്പം ഒരു കഴിവുള്ള ഒരാൾ, വിദ്യാസമ്പന്നൻ, ചിന്തകൻ, ശാസ്ത്രജ്ഞൻ, ലോകമെമ്പാടും അറിയപ്പെടുന്ന ആൾ ആളാണെങ്കിൽ പോലും കയറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഒരു സ്ഥാനം കൊടുക്കാൻ, ദാറ്റ് മീൻസ് അക്കോമഡേഷൻ. നിങ്ങൾ ഇന്ന ഒരു സ്ഥാനത്തിരിക്കൂ എന്ന് പറയാൻ അവിടെ അങ്ങനെ സ്ഥാനമില്ല, ഒന്നുമില്ല. ഒക്കെ കള്ളാസ് പണികൾ മാത്രമേ അവിടെയുള്ളൂ. അതിനോട് അക്കോമഡേഷൻ പ്രോബ്ലമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് അറിയാമത് എന്താണെന്ന്. സാമ്പത്തികമായിട്ടുള്ള വലിപ്പമില്ല, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ആർക്കും ഇല്ല, അനുയായി ബാഹുല്യം അതൊട്ടുമില്ല, അധികാരങ്ങളില്ല, ഇതുവരെയായിട്ട് അതും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ കേരള ബി ജെ പിക്കാർ എത്ര ഇട്ടത്തെ എത്ര ഊക്കെടുത്ത് ചാടിക്കഴിഞ്ഞാലും അതിന് ഉയരുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം മേലോട്ട് പോകാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ പരിമിതികളില്ല. അവർക്ക് അക്കോമഡേഷൻ അവിടെ കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിനോ കേരള കോൺഗ്രസ്സിനും പരിമിതിയില്ല. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വലിപ്പമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അവരനുയായി ബാഹുല്യമുണ്ട്, അവരുടേതായിട്ട് അനുയായി ബാഹുല്യമുണ്ട്. ഏത് കാലഘട്ടത്തിലും അവർക്ക് ഏത് ഗവൺമെൻറ് വന്നാലും അതിനകത്ത് അവരുണ്ട്, അവർക്ക് അധികാരങ്ങളുമുണ്ട്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം ലീഗോ ബി ജെ പിയോ, അല്ല മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഇവർക്കും എപ്പോഴും എവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ ഞങ്ങൾ അക്കൗണ്ട് തുറക്കും, ഇത്തവണ ഇങ്ങനെ അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നുവരെ കേട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് പോലും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇത് പറഞ്ഞിട്ടില്ല, ഞങ്ങളൊരു അക്കൗണ്ട് തുറക്കും, ഞങ്ങൾ ഇത്തവണ ഒരു ഒരു ഒരെണ്ണമെങ്കിലും ഒരു സീറ്റെങ്കിലും ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതിന് വരെ അവരെന്താ ചെയ്യുന്നത്? ഇത്തവണ ഞങ്ങൾ അധികാരത്തിൽ കയറും എന്ന് വെച്ചാൽ നടക്കുന്നത്, ഇത്തവണ ഞങ്ങൾ അധികാരത്തിൽ കയറും. ഏറ്റവും കുറഞ്ഞ പ്രതിപക്ഷത്തെങ്കിലും, കോൺഗ്രസ്സിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും കേരള കോൺഗ്രസ്സിനാണെങ്കിലും അവർക്ക് ചില ഉറച്ച സീറ്റുകളുണ്ട്. അത് പത്താണി പതിനൊന്നാവുന്നുണ്ടോ ഒമ്പതായിട്ട് കുറയുന്നുണ്ടോ അത് മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. പക്ഷെ ഇവരുടെ സ്ഥിതി അതല്ല. ഇവർക്ക് ഇത്രയും കാലമായിട്ട് ഇത്രയും ഇതായിട്ട് ബി ജെ പിയുടെ ഇത്രയും അക്കൗണ്ട് തുറക്കൽ മാത്രമാണ് അവർ ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ ചാട്ടം അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പല രൂപത്തിലും പല ഭാഗത്തിലും അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സ്വപ്നത്തിലൊരു ഓട്ടോ മോഡലുണ്ടല്ലോ, നമ്മളുടെ സ്വപ്നത്തിൽ ഓടുക എന്ന് പറയും. അതായത് പിന്നാലെ ആന വരികയാണ്, മതിച്ചിട്ട ആന വരിക, അപ്പം നമ്മളിങ്ങനെ ഓടുകയാണ്. പക്ഷെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് എന്ത് ചെയ്താലും നീങ്ങില്ല. നമ്മൾ ആനയൊക്കെ നല്ല സ്പീഡിൽ വരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്താലും അവർക്ക് നമ്മുടെ കാലങ്ങോട്ട് ചരിക്കില്ല. നമ്മളിങ്ങനെ ഓടാൻ നോക്കുമ്പോഴും ഓടാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് ഇവരുടെ ചാട്ടം, സ്വപ്നത്തിലെ ചാട്ടം പോലെ അത് നീങ്ങുന്നില്ല, മുന്നോട്ട് നീങ്ങുന്നില്ല. കാലം കുറേയായി, ഒരിക്കൽ പോലും ഒരാട്ടി മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞു തീർന്ന കാര്യമാണ് ബി ഡി ജെ എസ്, നമ്പൂടി മുതൽ നായാടി വരെ എന്നൊക്കെയും പറഞ്ഞ് വലിയ എ സി ബസ് ഉണ്ടാക്കിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവർ തന്നെ സ്വയം അതിൽ കിടക്കുകയും കുളിമുറിയും കക്കൂസും കട്ടിലും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇതൊക്കെയും വെച്ചിട്ട് കേരളം മുഴുവൻ ഓരോ മുക്കും മുരയ്ക്കും പോയിട്ട് പ്രസംഗങ്ങളും കാര്യങ്ങളും നടത്തി ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു ഫലവും ചെയ്തില്ല. ശംഖുമുഖത്താണ് അതിൻ്റെ കൺക്ലൂഡിങ് പ്രോഗ്രാം നടന്നത്. അവിടെ ലക്ഷോപലക്ഷം ആളുകളാണ് കൂടിയത്, അതിഗംഭീരം. അന്ന് കുമ്മനായിരുന്നു പ്രസിഡന്റ്. അന്ന് കണക്ക് കൂട്ടിയത്, അന്ന് ഞാൻ ആലപ്പുഴയിലാ, അന്ന് കണക്ക് കൂട്ടിയത് 30 സീറ്റ്, 40 സീറ്റ്, 50 സീറ്റ് എൻ്റെ മേലെ കിട്ടൂ, ഇതൊക്കെയായിരുന്നു കണക്ക് കൂട്ടിട്ടുണ്ടായത്. അവസാനം വട്ടപൂജ്യം രാജഗോപാൽ, ഓ രാജഗോപാൽ, അങ്ങേർക്ക് മാത്രമാണ് ഒരു, അത് ബി ജെ പിയുടെ അക്കൗണ്ടിലല്ല. അങ്ങനൊരു കാരണവരാണ്. ഈ സഭ്യത വിട്ട് പെരുമാറുന്ന ഒരാളല്ല, തിരുവനന്തപുരത്തുകാരനാണ്, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ, ഓൺ അക്കൗണ്ടിൽ കിട്ടിയതാണ് ആ ഒരു സീറ്റ്.
അത് ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കലായിരുന്നില്ല എന്നർത്ഥം. ഒരു മാന്യനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ആൾക്ക് കിട്ടിയ വോട്ട്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത്? മൂക്ക് കുത്തി താഴ്ത്തി വീഴുകയുണ്ടായത്. എല്ലായിടത്തും വോട്ട് കുറഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നർത്ഥം. എന്ത് തക്കട ഈടെയായാലും ഏത് രീതിയിൽ കളിച്ചാലും ശബരിമല വെച്ച് കളിച്ചതാണല്ലോ, ഗതി പിടിക്കില്ല. ഇതിനിടയിലാണ് ഈഴവക്കളി, ഇതിനിടയിലാണ് നായർ കളി, തമ്മിൽ തല്ല്. ഇല്ലാത്ത അപ്പം മൂന്നെണ്ണം വേണമെന്ന് വെച്ച് കുട്ടിക്ക് തല്ലു കിട്ടിയ പോലെയാണ്. അപ്പം അപ്പം ഇല്ല, ഇവിടെ വെള്ളം ചൂടാക്കുന്നേ ഉള്ളൂ, വെള്ളത്തിനകത്ത് അപ്പടാൻ അവിടെ അരിയില്ല. എന്നിട്ട് പോലും കുട്ടി പറയും എനിക്ക് മൂന്നെണ്ണം വേണമെന്ന്, എന്നിട്ട് തല്ലു കിട്ടിയ പോലെയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ, എന്തെങ്കിലും പണമുണ്ടെങ്കിൽ കടിപിടിയാകാം. സ്വാഭാവികമായിട്ട് കടിപിടി ഉണ്ടാവും, കനകം മൂലം, കാമിനി മൂലം എന്നൊക്കെയും പറയും. ഇതൊന്നുമില്ല, ഒന്നുമില്ല എന്നിട്ടാ കടിപിടി. സ്വതവേ ദുർബലയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയില്ലേ ഗർഭിണിയായി എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കേരള ബി ജെ പിയുടെ ഗതി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പണ്ട് ഈ മറ്റേ ഇത് കേട്ടല്ലേ, നമ്മൾ എന്തായാലും പറയാം, മറ്റേ ഈ തച്ചുള്ളി പാട്ടുകൾ, തച്ചുള്ളിയോധൻ്റെ പാട്ടുകളൊക്കെയും ഒരു പാണലുണ്ടായിരിക്കും. ആലോചിച്ചാൽ പോലോ, തച്ചുള്ളിയോധൻ്റെ പയലൊരു പാണൽ പാട്ടുണ്ടായിരിക്കും. പുത്തൂരം വിട്ടിൽ ജനിച്ചവരെല്ലാം പോവോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ പാട്ടൊക്കെയും പാടി നടന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാണൽ അവിടെ വല്ലപ്പോഴും അവിടെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിനൊരു വർഷത്തിൽ ഉടുക്കാനുള്ള മുണ്ട് അവരെ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെക്ക് അങ്ങനെ അഷ്ടിക്കുള്ള വക അവിടെ നിന്ന് മുട്ടും. ഇതുപോലെ ഇങ്ങനെ പാട്ടും പാടി നടക്കുക, അതായത് മറ്റേ എന്തായാലും പറയുക, പാട്ടിലൂടെ ഇങ്ങനെ പാടിയിട്ട് ഉടുക്കൊട്ടും പാട്ടും പാടിയിട്ട് ഉത്തരേന്ത്യൻ തമ്പ്രാക്കളെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോ? അത് നോക്കുക, ഇനി അറിയാൻ പറ്റും. ബി ജെ പി കേരളം, ബി ജെ പിക്കാർ, കേരള ബി ജെ പിക്കാർ കേരളം വിട്ടു. എല്ലാവരുടെയും നോട്ടം വടക്കു നോക്കി യന്ത്രം പോലെ ഉത്തരേന്ത്യയിലേക്കാണ്, ഡൽഹിയിലേക്കാണ് നോട്ടം. അവരെ പ്രീണിച്ച് പ്രീതിപ്പെടുത്തി വല്ല നക്കാൻ കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി പ്രമാണിമാർ. അതാണ് ചെയ്യുന്നത്. സത്യം പറയുകയാണ്, സി പി എമ്മിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ വില പോലും, ആ വാല്യൂ പോലും ഇല്ല കേരളത്തിലെ ബി ജെ പി പ്രസിഡൻറ്റ്, കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റ്. എക്സ് പ്രസിഡൻറ്റുമാർ പോലും, അതായത് അധികാരത്തിൽ കയറി നിന്നിട്ട് ഇവിടുത്തെ ഇറങ്ങിപ്പോയ പ്രസിഡൻറ്റുമാരെ കുറിച്ച് അവരുടെ പേര് പോലും ആരും ഓർക്കുന്നില്ല. അത്രയേറെ സ്ഥാനമഹിമയുള്ളൂ. ഇനി വിദൂര ഭാവിയിൽ പോലും ഗതി പിടിക്കാത്ത രീതിയിലാണ് ബി ജെ പി കിടക്കുന്നത്. അവരാണ് എന്നിട്ട് വൈസ് പ്രസിഡൻ്റെ സ്ഥാനം വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ഥാനമില്ല, സ്ഥാനം ഒരു വിലയില്ല. പ്രസിഡൻ്റെ സ്ഥാനത്തിന് ഇവിടെ വലിയ വിലയില്ല. സ്ഥാനമില്ല, സ്ഥാനത്തിന് വിലയില്ലായ്മ കൃത്യമായിട്ടും ശോഭ തിരിച്ചറിഞ്ഞു എന്നുള്ള സത്യം. ഏറ്റവും വലിയ രസം, ഇന്നലെ വന്ന അബദുള്ളക്കുട്ടി, അയാളിപ്പോൾ ദേശീയ പ്രസിഡൻ്റാണ്. 10-30 വർഷമായിട്ട് ഇതിൽ നിന്ന് കയ്യിലുകുത്തുന്ന, ഈ ഇതിനു വേണ്ടിയിട്ട് നടുപൊടിച്ച് നടക്കുന്ന ശോഭാ സുരേന്ദ്രന് കിട്ടിയത് സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റിൻ്റെ സ്ഥാനം. ഇപ്പോൾ പറഞ്ഞ കോർ കമ്മിറ്റിയിൽ വയ്ക്കാം. ഈ വെറും കോർ കമ്മിറ്റിയിൽ വെറുതെ ഓരോ പേരും പറഞ്ഞ ABCD കമ്മിറ്റി, CBCD കമ്മിറ്റി, WBC കമ്മിറ്റി, ഓരോ കമ്മിറ്റി വെറുതെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷ മോർച്ച, ആ മൂർച്ച, ഈ മൂർച്ച എന്നൊക്കെയും പറഞ്ഞിട്ട് കുറേ കീടനാശിനി കമ്മിറ്റികൾ. വെറും ഒരു എല്ലും കഷ്ണമാണ് അതൊക്കെ, അതായത് മാംസമില്ലാത്ത എല്ലും കഷ്ണങ്ങൾ. അതിട്ട് കൊടുക്കുക, അത് മണപ്പിച്ച് ഇവിടെ കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജന്മം പട്ടി നക്കുന്നവർക്ക് ശോഭയ്ക്ക് മനസ്സിലായി, ഉറപ്പാണ്. കാര്യങ്ങളെല്ലാം ആസൂത്രിതമായിട്ട് തന്നെ അവർ നീക്കുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇളകിയ സമയത്ത് പാലക്കാട് പ്രകമ്പനം കൊണ്ടത്. എത്ര പേര് അവിടെ രാജിവെച്ചത്? നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രകാശിനിയോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ രാജിവെച്ചിട്ടുണ്ട്. അവർ രാജിവെച്ചു എന്ന് മാത്രമല്ല, രാജിവെച്ച ഉടനെ തന്നെ CPM ചേർന്നു. CPM രാജി സ്വീകരിക്കുകയും, അല്ല, CPM അവിടെ നിന്ന് വന്നവരെ അവർ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു, സ്ഥാനമാനങ്ങളും കൊടുക്കും. ഇതിൽ ശോഭയുടെ ഒരു മൗനാനുവാദം ഇല്ല, ശോഭ അതിന് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കിയ, നിങ്ങൾക്കൊക്കെ എൻ്റെ പേരറിയുന്ന ലോകേ വാസു ഉണ്ടായിരുന്നു, RSS ഒരു വലിയൊരു ഒരു എന്തായാലും പറയാം, നട്ടല്ലുകളിലൊന്ന് പറയാം, അല്ലെങ്കിൽ വാരിയല്ലുകളിലൊന്നൊക്കെ പറയാം, അങ്ങനെ ഒരാളായിരുന്നു ഓക്കെ വാസു. ആ ഓക്കെ വാസു അവർക്ക് മനസ്സിലായി ഈ പോക്ക് ശരിയല്ലാത്ത, നേരത്തെ മനസ്സിലാക്കി. അവരപ്പം തന്നെ, അവരവിടെ തന്നെ അവർ CPM ചേരുകയും ചെയ്തു. അതുപോലെ സുധീഷ് മിന്നി, അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഒരു സ്ഥാനമാനങ്ങൾക്കും അവർ കൃത്യമായിട്ട് അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. കൃത്യമായിട്ട് വേറെ പോക്ക് ശരിയല്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് അവർ CPM ചേർന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ശേഷി, ഗൗരവം, അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനവും കൊടുത്തു മലബാർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ട്. സുധീഷ് മിന്നി അദ്ദേഹം
ഫുൾ ടൈം വർക്കറായിട്ട് ജീവിതം മുഴുവൻ ബലിയർപ്പിക്കാൻ നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് വിവാഹം കഴിച്ച് ഒരു സുഖമായിട്ട് അവർ ജീവിക്കുന്നു. അവർ നേരത്തെ ഇത് മനസ്സിലാക്കിയെന്ന് സാരം, കഴിവിനും പ്രതിഭയ്ക്കും അനുസരിച്ച് സാധനം കൊടുത്തു. കാരണം എന്താ, അവർക്ക് അതിനുള്ള അക്കോമഡേഷൻ ഉണ്ട്, അവിടെ സി പി എമ്മിനുള്ള അക്കോമഡേഷൻ ഉണ്ട്, ധാരാളം അക്കോമഡേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ശോഭ അവിടെ ചെല്ലുകയാണെങ്കിൽ ശോഭയുടെ പ്രതിഭയ്ക്ക് അനുസരിച്ചുള്ള ഒരു സ്ഥാനം ശോഭയ്ക്കും കിട്ടും. വനിതാ കമ്മീഷനിലോ മറ്റോ ശോഭ കുറെ ശ്രമിച്ചതാണ്. അവിടെ കയറാൻ വേണ്ടിയിട്ട് 18 അടവും 19-ാമത്തടവും 20-ാമത്തടവും ഒക്കെയും ശ്രമിച്ചതാണ്. 19-ാമത്തടവും 20-ാമത്തടവും എന്താണെന്ന് എനിക്ക് വലിയ പരിശീലനം ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അത് അങ്ങനെ ഉണ്ട് അടവ്, 19-ാമത്തടവും 18-ാമത്തടവും. ശോഭ സുരേന്ദ്രൻ്റെ 18-ാമത്തടവും കഴിഞ്ഞ് 19-ാമത്തടവും 20-ാമത്തടവും ഒക്കെ ശ്രമിച്ചു നോക്കിയെന്നാ കേട്ടത്. പക്ഷെ അതുകൊണ്ടൊക്കെ ഒന്നും നടന്നില്ല. അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നക്കാൻ പറ്റുക, ഞങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന രീതിയിലാണ് കേരളത്തിൽ അങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കില്ല. കുറെ എണ്ണത്തിനെ പിടിച്ച് കയറ്റിയതാണല്ലോ. സുരേഷ് ഗോപിയെയും കണ്ണന്താനത്തിനെയും അൽഫൻസ് കണ്ണന്താനത്തിനെയും ഒക്കെ പിടിച്ച് കയറ്റിയിട്ട് എന്തുണ്ടായിരുന്നു, അവർക്ക് അറിയാം ഇനി ആരും കയറ്റാൻ പോകുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ കേരളത്തിലെ ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞാൽ ജന്മം മുഴുവൻ പാഴായി പോകും, അതേ സംഭവിക്കാൻ പോണത് എന്ന് മനസ്സിലായി. ആയതുകൊണ്ട് അതിനാൽ ഇനി വേറെ ഒരു മാർഗവുമില്ല. ഇനി വേറൊരു മാർഗം കോൺഗ്രസിൻ്റെ അടുത്ത് നോക്കേണ്ട. ഇനിയൊരു മാർഗമുള്ളത് സി പി എമ്മിൻ്റെ, അത് കേരള സംഘടനയാണ്. അവിടെ പ്രതിഭയുള്ളത്, വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അധ്വാനിക്കാൻ താല്പര്യമുള്ള, സമൂഹോന്മുഖമായിട്ടുള്ള പ്രവർത്തികളിൽ തൽപരരായിട്ടുള്ള ആളുകൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഈ ശോഭാ സുരേന്ദ്രൻ്റെ കുടുംബം പഴയ, അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ള ആൾക്കാരായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ മറ്റെന്തായാലും പറയാൻ പറ്റുക, ഈ അച്ഛൻ അമ്മ അവരൊക്കെയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നത് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഒരു ലജ്ജയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സി പി എമ്മിലേക്ക് കയറി ചെല്ലാൻ ആ രക്തബന്ധമുണ്ടല്ലോ, ഉള്ളിലും അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ആയതുകൊണ്ട് ഇനി ആദ്യം താമസിയാതെ കാണാം സഖാവ് ശോഭ എന്നുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാം. മിക്കവാറും ഈ ഇലക്ഷനിൽ തന്നെ അതുണ്ടാകും. കാത്തിരുന്ന് കാണാം സഖാവ് ശോഭ സുരേന്ദ്രൻ.